രണ്ടു കൊല്ലമായി വിവാദങ്ങളിൽ ഇടം പിടിച്ച ചെമ്പൂച്ചിറ ഹൈസ്കൂളിന് ഇക്കൊല്ലം പറയാനുള്ളത് കരകയറുന്ന കഥ. നിർമ്മാണത്തിലെ പിഴവ് കൊണ്ട് പൊളിച്ചിട്ട ക്ലാസ് മുറികൾക്ക് പകരം പുതിയ കെട്ടിട നിർമ്മാണം തുടങ്ങി. 10-ാം ക്ലാസ്സിൽ ഇക്കുറി നേടിയത് 100 മേനി വിജയം. മനസ്സിൽ വിചാരിക്കാറുണ്ട്, എന്നിട്ട് ഞാൻ അമ്മയുടെ പോയി പറയാറുണ്ട്. അപ്പൊ അമ്മ പേഗോ സ്കൂളിലാണെന്ന് പറഞ്ഞു. യൂണിഫോം വാങ്ങാൻ സ്കൂളിലെത്തിയപ്പോഴാണ് ക്ലാസ് മുറികൾ ഇങ്ങനെ പൊളിച്ചിട്ടിരിക്കുന്നത് 3-ാം ക്ലാസ്സുകാരി ശ്രീവേദിക കണ്ടത്. ടീച്ചർമാരോടും മാമന്മാരോടും പറഞ്ഞിട്ടുണ്ട് വേഗത്തിൽ പണി തീർത്ത് തരണമെന്ന്. സാധാരണക്കാരുടെ മക്കളെ ആശ്രയിക്കുന്ന പ്രദേശത്തെ പ്രധാനപ്പെട്ട ഹയർ സെക്കൻഡറി സ്കൂളാണ് ചെമ്പുച്ചിറയിലേത്. 2 കൊല്ലമായി വിവാദങ്ങളിലായിരുന്നു ഇടം. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പണിത കെട്ടിടത്തിൻ്റെ ഒരു നിലയിലെ 5 ക്ലാസ് മുറികൾ നിർമ്മാണത്തിലെ പിഴവ് കൊണ്ട് പൊളിച്ചു കളയേണ്ടി വന്നു. പുതിയ ക്ലാസ് മുറികളുടെ നിർമ്മാണമാണ് തുടങ്ങുന്നത്. 82 ലക്ഷം രൂപ പഴയ കരാറുകാരിൽ നിന്ന് തിരിച്ചുപിടിച്ചതുണ്ട്. 50 ലക്ഷം MLA ഫണ്ടും ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. അടുത്ത അധ്യയന വർഷം പുതിയ ക്ലാസ് മുറി എന്നാണ് പൊതുമരാമത്ത് വകുപ്പ് നൽകിയ ഉറപ്പ്. വിവാദങ്ങൾക്കിടയിലും അധ്യയനം താഴെ പോവാതിരിക്കാനുള്ള പരിശ്രമം അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായി. 10-ാം തരത്തിൽ 100 മേനിയായിരുന്നു വിജയം. വീഴ്ചകൾ വന്നത് അവരുടെ ഭാഗത്ത് നിന്ന് തിരുത്തിക്കൊണ്ട് അതിനെ ഓവർകം ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് വരും. പിന്നെ അതിനെല്ലാം ഞങ്ങൾ ഓവർകം ചെയ്യുന്ന പറഞ്ഞാൽ ഞങ്ങളുടെ അധ്യാപകരുടെ ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. അതിന് അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകുന്ന PTA ഉണ്ട്. അപ്പം ഞങ്ങളുടെ അധ്യാപകർ പറയാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളെ ട്യൂഷൻ അയക്കേണ്ട, ഞങ്ങളുടെ സ്കൂളിലേക്ക് വിടുമെന്ന് പറയാം. ഞങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചാൽ മതി, ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ നല്ല വിജയശമാണെന്നാണ്. അതിന് ഉദാഹരണമാണ് ഈ വർഷത്തെ റിസൾട്ട്. പ്രവേശനോത്സവത്തിന് തയ്യാറെടുക്കുമ്പോൾ കൂടുതൽ കുട്ടികൾ എത്തുമെന്നാണ് PTAയുടെ പ്രതീക്ഷ. 3 ഡിവിഷനുകളിലായി 60-ലേറെ കുട്ടികളാണ് നിലവിലിവിടെ 1-ാം ക്ലാസ്സിലുള്ളത്. പൊളിച്ചു മാറ്റിയ 5 ക്ലാസ് മുറികൾക്ക് പകരം ചിലതെല്ലാം പുനർനിർമ്മിക്കുകയാണ് ചെമ്പൂച്ചിറയിൽ. മാറ്റങ്ങൾ വേഗത്തിലാകട്ടെ. ശ്യാംകുമാറിനൊപ്പം അഞ്ജു രാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.